നമസ്കാരം. തുടർച്ചയായി ആറാമത്തെ വർഷത്തിലേക്ക് തത്വമയി ന്യൂസ് കടക്കുകയാണ്. തിരുവാഭരണ ഘോഷയാത്ര തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നത് സത്യത്തിൽ വളരെ വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനമാണ് തത്വമയി ന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ ഒരു പ്രത്യേകത, പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ച് സന്നിധാനത്ത് എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി ഏകദേശം ഒരു 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന എല്ലാ പൂജാവിധികളും പൂർത്തിയാക്കി തിരികെ തിരുവാഭരണവുമായി പന്തളത്തേക്ക് എത്തുന്ന യാത്രകളുൾപ്പെടെ തത്വമയി ന്യൂസ് അതിനോടൊപ്പം പോകുവാനും അതോടൊപ്പം തന്നെ ലൈവായി വാർത്തകൾ നൽകുവാനും തയ്യാറാകുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. ജനങ്ങൾക്ക്, തിരുവാഭരണത്തോടൊപ്പം യാത്ര ചെയ്യാൻ സാധിക്കാത്ത ജനങ്ങൾക്ക് ഓരോ നിമിഷവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുവാനും ചരിത്രവും പുരാണവും ഒക്കെ തന്നെ മനസ്സിലാക്കുവാനും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ തന്നെ, ഓരോ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കുവാനും തത്വമയി ന്യൂസിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങേയറ്റം തന്നെ അഭിനന്ദനാർഹമാണ്. ഞാൻ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ലക്ഷോപലക്ഷം പ്രേക്ഷകരിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കുവാൻ വേണ്ടിയുള്ള നിങ്ങളുടെ പരിശ്രമത്തിന് എല്ലാം നന്ദിയും അർപ്പിക്കുന്നു.